വലിയ ഭക്തയായ പാഞ്ചാലിയുടെ, തൻ്റെ കൂടെ എപ്പോഴും താൻ സേവിച്ചുകൊണ്ടിരിക്കുന്ന പാണ്ഡവരുടെ അഞ്ചു കുട്ടികളെ രക്ഷിക്കാൻ ഭഗവാൻ തയ്യാറായില്ല. ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് കാ തകർക്കാൻ ഒരു ദൈവത്തിനും സാധ്യമല്ല. അങ്ങോട്ട് കടന്നു വരുന്നു പ്രതികാര അഗ്നിയുമായിട്ട് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവ്. തൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരമുണ്ട്. അച്ഛനെ കൊല്ലുന്നതും അച്ഛനെ വഞ്ചിച്ചുകൊണ്ടാണ്. ധർമ്മപുത്രനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു. ഭീമസേനൻ ചെന്ന് അശ്വത്ഥാമാവെന്ന് പറയുന്ന ഒരു ആനയെ കൊന്നതിന് ശേഷം ദ്രോണാചാര്യരെയൊക്കെ വിളിച്ചു പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചു എന്ന്. പക്ഷെ ദ്രോണാചാര്യർ വിശ്വസിച്ചില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഭീമൻ. ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠ ധർമ്മപുത്ര പറയൂ, അങ്ങ് പറയൂ, അല്ലെങ്കിൽ ഈ ദ്രോണാചാര്യൻ തകർക്കും നിങ്ങളുടെ കുലം മുഴുവൻ. ഒരു നിമിഷം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ഇത്രയും കാലം നുണ പറഞ്ഞിട്ടില്ല, ഇത്രയും കാലം ചതി വഞ്ചനയും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യണോ ഭഗവാനെ? പറഞ്ഞു, പറയൂ. അങ്ങനെ അശ്വത്ഥാമ അതാ പറഞ്ഞു. ധർമ്മപുത്രൻ പറഞ്ഞത് 100% സത്യമായിരിക്കുമെന്ന് ദ്രോണാചാര്യ വിശ്വസിച്ചു. മഹാഭാരതത്തിലുണ്ട്, ആ സമയത്ത് ധർമ്മപുത്രൻ്റെ തേര് 4 ഇഞ്ച് താഴ്ന്നു പോയത്രേ ഭൂമിയിലേക്ക്. അത്രയും കാലം അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ല, താഴ്ന്നു പോയിന്നാണ്. തനിക്ക് തന്നോട് തന്നെ അവജ്ഞ തോന്നിയെന്നാണ്. ഇത്രയും കൊടും പാപം ഞാൻ ചെയ്തുവല്ലോ. ആ സമയം നോക്കി തളർന്നുപോയ ദ്രോണാചാര്യൻ്റെ നെഞ്ചിലേക്ക് ദൃഷ്ടദ്യുപ്നൻ അമ്പെയ്തു. അങ്ങനെയാണ് തൻ്റെ അച്ഛനെ കൊന്നിരിക്കുന്നത്. ഈ പ്രതികാരങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം. പ്രപഞ്ചം എന്ന് പറഞ്ഞാലല്ലോ പ്രതികാരമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ പ്രതികാരങ്ങളൊക്കെ എന്നും ഇല്ല. പ്രകൃതി ഒരു പ്രതികാരം കാണിക്കണം. പ്രകൃതിക്കൊരു പ്രതികാരം തോന്നുകയാണ്, 1 മിനിറ്റ് നേരത്തേക്ക് ഓക്സിജൻ ഇവിടുന്ന് മാറ്റാം. 3 മിനിറ്റ് നേരത്തേക്ക് എറണാകുളത്ത് നിന്ന് 3 മിനിറ്റ് നേരം ഓക്സിജൻ വേണ്ടെന്ന് വെച്ചാലോ? പിന്നെ സപ്താഹം പോലും ഒന്നും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല ഈ ലോകത്തിലുണ്ടാവുമോ? എന്തോ പ്രകൃതി നമ്മളോട് വലിയ പ്രതികാരമൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ പോകുന്നത് അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ കാണിക്കുന്ന പ്രതികാരമൊക്കെ പ്രകൃതി ഇടയ്ക്കൊന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കൊന്ന് കുലുക്കി കാണിച്ചു തരുന്നുണ്ട്, വെള്ളമൊക്കെ ഒന്ന് പൊങ്ങി കാണിച്ചു തരുന്നുണ്ട്. എനിക്കുണ്ട് കേട്ടോ കുറച്ചൊരു പ്രതികാരമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ നമ്മൾ പഠിക്കണില്ല. എന്തായാലും ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു ആ ദ്രോണാചാര്യപുത്രൻ്റെ പ്രതികാരം. കടന്നു വരുന്നു ദുര്യോധൻ്റെ അടുത്തേക്ക്. തലയെല്ലാം പൊട്ടി, മൂക്കുന്നെല്ലാം ചോര വന്ന്, കാലിൻ്റെ തുടയൊക്കെ പൊട്ടി തകർന്ന് ആ ദുര്യോധനനെ കണ്ടപ്പോൾ തല പൊക്കിക്കൊണ്ട് പറഞ്ഞു, സ്വാമി നന്ദി മറക്കില്ലേ, ഞാൻ കുടിക്കാൻ പാലില്ലാതെ അരിപ്പൊടി കലക്കി തന്ന വെള്ളം അമ്മ കുടിപ്പിച്ചൊരിക്കല് പാലാണെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാലത്ത് ഈ സ്വാമിയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടം തന്നത്, അച്ഛനെ ഒരു ഗുരുവായി വന്ദിച്ച് ആദരിച്ചത്. അങ്ങനെയുള്ള സ്വാമി, അങ്ങയോട് ഞാൻ അല്പം ഒരു നന്ദി തിരിച്ചു കാണിച്ചില്ലെങ്കിൽ ഈ ജന്മം ഒരു പുഴുവിന് സമാനമല്ലേ? അതുകൊണ്ട് സ്വാമി അങ്ങയെ ഞാൻ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ ചുകന്നു ആ ഒരു ബീഭത്സത മുഖത്ത് കാണിച്ചു. തൻ്റെ കയ്യിലുള്ള വാള് വലിച്ചൂരി നേരെ പാണ്ഡവ ശിബിരത്തിലേക്ക് കയറി ചെന്നു. പാവം തളർന്ന് പരവശരായി കിടന്നുറങ്ങുന്നു പാഞ്ചാലിയുടെ 5 പുത്രന്മാർ, ഭഗവാന്റെ വലിയ ഭക്തയായ പാഞ്ചാലിയുടെ 5 കുട്ടികൾ. കാരുണ്യം തോന്നിയില്ല. അവരുടെ ഓരോരുത്തരുടെ ശിരസ് വെട്ടി അറുത്തു. ആ ശിരസ് മേറ്റിക്കൊണ്ട് ദുര്യോധന്റെ മുന്നിലേക്ക് വന്നു. പറയുന്നു, മാതാ ശിശൂനം ഭർത്തൃപ്രിയം ദ്രോണനിധി സ്മ പശ്യൻ കൃഷ്ണാസുദാനം സ്വപദം ശിരംസി ഉപാഹരൽ വിപ്രിയമേ വദസ്യ ജുഗുപ്സിതം കർമ്മ വിഹരയന്തി. ആ തലകൾ എടുത്തുകൊണ്ട് ദുര്യോധൻ്റെ അടുത്ത് എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി സന്തോഷിക്കൂ, പ്രഭോ സന്തോഷിക്കൂ, രാജൻ സന്തോഷിക്കൂ, ആ വംശത്തെ തകർത്തു ഞാൻ, ആ വംശത്തെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു, സന്തോഷിക്കൂ. പക്ഷേ ദുര്യോധൻ്റെ കണ്ണിൽ സന്തോഷത്തിൻ്റെ അശ്രുക്കളായിരുന്നില്ല. ദുര്യോധൻ്റെ കണ്ണിൽ വേദനയുടെ ദുഃഖത്തിൻ്റെ അശ്രുക്കളായിരുന്നു. നാവ് ഒന്ന് ശബ്ദിച്ചു, പറഞ്ഞത്, ഇത്ര നിന്ദ്യമായ കർമ്മം ചെയ്ത നീ ഗതി കിട്ടാത്ത പ്രേതമായി തീരട്ടെ എന്ന് ശപിച്ചു പറഞ്ഞു. മരിക്കുന്ന സമയത്ത് ദുര്യോധനൻ സന്തോഷത്തോടുകൂടിയിട്ടല്ല മരിച്ചത്. നോക്കൂ, അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ധാർമ്മികത അല്ലേ, ചെയ്യാൻ പാടില്ലാത്തത്
ഏത് അധർമ്മിയുടെ ഉള്ളിലും ഒരു ധർമ്മമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ്രോണാചാര്യപുത്രനെ ഒരു ബ്രാഹ്മണനെ ക്ഷത്രിയൻ ശപിക്കേണ്ടി വന്നു. അശ്വത്ഥാമാവിന് ഗതി കിട്ടാത്ത പ്രേതത്തിൻ്റെ അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ മഹാഭാരതം കേട്ടിട്ടാണോ അല്ലേ എന്നറിയില്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ഈ സംസ്കാരം വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.